അനു സ്പെച്ച് ക്ലബിൻ്റെ ആദ്യത്തെ വീഡിയോ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുവിൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് ഈ വീഡിയോ ലോഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാത്ര പോയ ഷിംല മണാലി ടൂറിൻ്റെ ആദ്യത്തെ ദിവസത്തെ വിശേഷമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും 6:05 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞാനും അനുവും ഞങ്ങളുടെ കുട്ടിയുമാണ് യാത്ര ചെയ്തത്. ഇൻഡിഗോ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ്. എല്ലാവരും കൃത്യസമയത്ത് ബോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് 6:05 തന്നെ പുറപ്പെട്ടു. ഏകദേശം 9:05 ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ പൊടിപടലമായ അന്തരീക്ഷം കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. ചണ്ഡീഗഡിലേക്ക് ഏകദേശം 5 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ പഞ്ചാബുകാരനായ ഹർവീന്ദർ സിംഗ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ഹരിയാനയിലെ ശിവ ഡാബ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ പൂരി ഭാജിയും പനീർ പൊറോട്ടയും പിന്നെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ദോശയും ഒക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുട്ടിക്കുള്ള വിനോദത്തിനുള്ള സമയവും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ചണ്ഡീഗഡിൽ നിന്നും ഷിംലയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. നമ്മുടെ ഡ്രൈവർ ഹരീഷ് ജി ആയിരുന്നു നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലേക്ക് കൊണ്ടുപോയത്. ഹിമാചൽ പ്രദേശിൽ തന്നെ ഝൈൽ എന്ന് പറയുന്ന സ്ഥലത്തെ നിവാസിയായിരുന്നു ഹരീഷ് ജി. ദൂരെ കാണുന്ന ആ പർവ്വതങ്ങളിലൂടെ വേണം നമുക്ക് കയറി ഷിംലയിലേക്ക് എത്താനായിട്ട്. ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്യണമെന്നാണ് ഹരീഷ് ജി ഞങ്ങളോട് പറഞ്ഞത്. പർവ്വതങ്ങൾ വെട്ടി ഉണ്ടാക്കുന്ന റോഡായതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങളുടെ കാറിൻ്റെ ചില്ലിൻ്റെ മുൻവശം ഒരു കല്ല് വീണ് ഇതുപോലെ ചെറുതായിട്ട് പൊട്ടി എന്നും ഡ്രൈവർ ഞങ്ങളോട് പങ്കുവച്ചു. ഏകദേശം വൈകിട്ട് 6 മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടലിലെത്തി. സഞ്ചൗളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബ്രോഡ്വേ ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. നല്ല സൗകര്യം, അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു മുറി തന്നെയായിരുന്നു. ഇവിടെ കുരങ്ങുകളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഹോട്ടലിൻ്റെ ഡോറ് തുറക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ജനാല തുറന്നാൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് സഞ്ചാവളി എന്ന് പറയുന്ന ആ സ്ഥലത്തെ താഴ്വര ആയിരുന്നു. മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. അന്ന് ഏകദേശം താപനില 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സമയം തന്നെയായിരുന്നു. ഞങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ അന്ന് എവിടെയും പോയില്ല. പിന്നീടുള്ള ദിവസങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.